എംപറർ ജോൺസ്, യൂജീൻ ഒ നീൽ എന്ന് പറയുന്ന ഒരു ഫേമസ് പ്ലെയർ ആയിട്ടുണ്ട്. ഒരു ഫേമസ് പ്ലേ ആണ് എംപറർ ജോൺസ്. അപ്പോൾ ഞങ്ങൾക്ക് മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് കടക്കാം. ഇതിലെ ഫസ്റ്റ് മെയിൻ ക്യാരക്ടറാണ് ബ്രൂട്ടസ് ജോൺസ്. ബ്രൂട്ടസ് ജോൺസ് ആണ് ഈ പ്ലേൻ്റെ പ്രൊട്ടോഗണിസ്റ്റ്, അതായത് ഹീറോ ഓഫ് ദി പ്ലേ. അപ്പോൾ ബ്രൂട്ടസ് ജോൺസ് ഒരു ബ്ലാക്ക് അമേരിക്കൻ ആണ്. അവർ ഈ വെസ്റ്റ് ഇൻഡീസിലെ അൺനെയിംഡ് ഐലൻഡിലെ എംപറർ ആണ്. അപ്പോൾ ഇവിടെ എംപറർ ആയിട്ട് വരുന്നതിൻ്റെ മുന്നേ ബ്രൂട്ടസ് ജോൺസ് ഒരു പോർട്ടർ ആയിരുന്നു പുൽമാൻ സ്ലീപ്പർ ട്രെയിൻസിൽ. അവിടെ അവർ ഒരു 10 വർഷം വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് അവരൊരു ബ്ലാക്ക് മാൻ ജെഫിനെ ഡൈസ് ഗെയിമിൽ ചീറ്റ് ചെയ്തത് കാരണം കൊന്നിട്ട് ജയിലിൽ പോവുക ചെയ്യുന്നത്. ജയിലിൽ നിന്ന് അവർ ഒരു വൈറ്റ് പ്രിസൺ ഗാർഡിനെ ഷോവല് വെച്ചിട്ട് കൊന്നിട്ട് അവർ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ടാണ് ഈ വെസ്റ്റ് ഇൻഡീസിലെ അൺനെയിംഡ് ഐലൻഡിൽ എത്തുകയും അവിടെ ഒരു എംപറായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ ബ്രൂട്ടസ് ജോൺസിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അവരൊരു ടോൾ, പവർഫുള്ളും ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മാനായിരുന്നു. ഇതിലെ നെക്സ്റ്റ് മെയിൻ ക്യാരക്ടറാണ് സ്മിതേഴ്സ്. അപ്പോൾ സ്മിതേഴ്സ് ഒരു 40 ഇയേഴ്സിലെ ഒരു ടോൾ ആൻഡ് സ്റ്റൂപ്പ് ഷോൾഡേർഡ് മാൻ ആണ്. അവരെ കൂടുതൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അവരൊരു ബാൽഡ് ഹെഡ്, ലോങ് നെക്ക്, ആൻഡ് ഹി ഹാസ് എൻ എനോർമസ് ആഡംസ് ആപ്പിൾ വിച്ച് ലുക്സ് ലൈക്ക് എ നെക്ക്. പിന്നെ ഇവർ ബ്രൂട്ടസ് ജോൺസിൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് പറയുന്നത്, പക്ഷേങ്കിൽ പ്രൊഫൗണ്ട്ലി ഹി ഈസ് എ റേസിസ്റ്റ്. പിന്നെ ഈ പ്ലെയിനിൻ്റെ ക്രൂക്കഡ് ആസ് വെൽ ആസ് എവിൽ ക്യാരക്ടറാണ് സ്മിതേഴ്സ്. സ്മിതേഴ്സ് ബ്ലാക്ക് പീപ്പിൾ ആസ് വെൽ ആസ് എംപറർ ജോൺസിനെ ഒരു ഡിസ്ഗസ്റ്റ് ഫീലിംഗ് വെച്ചിട്ടാണ് നോക്കാറ്. ഇതിലെ നെക്സ്റ്റ് മെയിൻ ക്യാരക്ടറാണ് ലെം. ലെം ഈ വെസ്റ്റ് ഇൻഡീസ് ഐലൻഡിലെ ഒരു നേറ്റീവ് ചീഫാണ്. ഈ ജോൺസിൻ്റെ അറൈവലിൻ്റെ മുന്നേ അവർ ഈ ഐലൻഡിലെ ലീഡർ കൂടിയായിരുന്നു. പിന്നെ ലെം ഒരു ഓൾഡർ ആൻഡ് എ വൈസർ മാൻ ആണ്. ജോൺസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ലെം ഒരു ട്രയൽ നടത്തിയിരുന്നു, പക്ഷേങ്കിൽ അവർ ആ ഒരു അറ്റംപ്റ്റിൽ ഫെയിലായിപ്പോയി. നെക്സ്റ്റ് മെയിൻ ക്യാരക്ടറാണ് വിച്ച് ഡോക്ടർ. വിച്ച് ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ഓൾഡ് മാനാണ് ഫ്രം കോങ്കോ. അവർക്ക് ഈ എവിൾ സ്പിരിറ്റ്സിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ഞങ്ങൾക്ക് സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവർ ജോൺസിനെ ക്രോക്കഡൈൽ ഗോഡിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു. ഇത്രയാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഇനി ഞങ്ങൾക്ക് പ്ലേയിലേക്ക് കടക്കാം. അപ്പോൾ സീൻ വൺ തുടങ്ങുമ്പോൾ പ്ലേ ഓപ്പൺ ചെയ്യുന്നത് ഓഡിയൻസ് ചേംബറാണ്, ഇൻ ദി പാലസ് ഓഫ് എംപറർ. അപ്പോൾ പാലസിൻ്റെ അപ്പിയറൻസ് പറയുകയാണെങ്കിൽ പാലസ് ഒരു വൈറ്റ് വാഷ്ഡ് വാൾസും വൈറ്റ് ടൈൽഡ് ഫ്ലോറും ആയിട്ടുള്ള ഒരു സ്പേഷ്യസ് ഹൈ സീലിംഗ്ഡ് റൂമാണ്. അവിടെ ഞങ്ങൾക്ക് എംപറിൻ്റെ ത്രോൺ കാണാൻ കഴിയും. അപ്പോൾ ത്രോൺ ഒരു ഹ്യൂജ് ചെയറാണ്, വിച്ച് വാസ് മെയ്ഡ് ഓഫ് അൺകട്ട് വുഡ്. പിന്നെ അതിൻ്റെ സീറ്റൊക്കെ റെഡ് ആൻഡ് ഓറഞ്ച് കുഷൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ത്രോൺ കൂടാണ്ട് അവരൊരു അവിടെ ഒരു ഫുഡ് സ്റ്റൂൾ ഉണ്ടായിരുന്നു. ആ ഫുഡ് സ്റ്റൂളും ഓറഞ്ച് കുഷൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു ബ്ലാക്ക് നീഗ്രോ വിമനെ അതിലൂടെ എത്തി നോക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അവരെ അപ്പിയറൻസ് പറയുകയാണെങ്കിൽ അവർ അത്രയും ഓൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പിന്നെ അവരൊരു ചീപ്പ് ഡ്രസ്സ്, അതായത് ഡ്രസ്ഡ് ഇൻ ചീപ്പ് കാലിക്കോ. പിന്നെ അവരെ കാലിൽ ചെരുപ്പുണ്ടായിട്ടില്ല, ബാർ ഫൂട്ടഡ് ആയിരുന്നു. പിന്നെ അവരെ വൈറ്റ് ഹെയറിനെ റെഡ് ബന്ധാന ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് സ്മിതേഴ്സിൻ്റെ എൻട്രി ഉണ്ടാകുന്നത്. അപ്പോൾ സ്മിതേഴ്സ് ഒരു 40-year-old മാൻ ആണ്. അപ്പോൾ സ്മിതേഴ്സ് ഈ ലേഡീനെ ബാക്കിൽ നിന്ന് പോയിട്ട് ഗ്രാബ് ചെയ്തിട്ട് അവരെ മോഷ്ടിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് അക്യൂസ് ചെയ്യുക ചെയ്യുന്നത്. അന്നേരമാണ് ജോൺസിൻ്റെ എൻട്രി ആവുന്നത്. അപ്പോൾ ജോൺസ് ഒരു ടോൾ പവർഫുള്ളി ബിൽഡ് നീഗ്രോ മാൻ ആണ്, ഓഫ് മിഡിൽ ഏജ്ഡ്. പിന്നെ അപ്പോൾ ജോൺസ് ശരിക്കും ഈ സ്മിതേഴ്സിൻ്റെ വിസിൽ ശബ്ദം കേട്ടിട്ടാണ് എണീച്ച് വരുന്നത്. അപ്പോൾ ജോൺസ് അത്രയും ആംഗ്രി ആയിട്ട് എണീച്ച് വരുന്നത് എന്നിട്ട് ചോദിക്കുവാണ് ആരാ എന്നെ എണീപ്പിച്ചതെന്ന്, ആരാ വിസിൽ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ സ്മിതേഴ്സ് അവിടെ സർക്കാസ്റ്റിക്കലി ജോൺസിൻ്റെ അടുത്ത് പറയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയിന്ന്. അപ്പോൾ ജോൺസ് പറയാണ് അവരൊക്കെ ഞാൻ സാധാരണ ഉറങ്ങുന്ന സമയത്ത് ഹിൽസിലേക്ക് ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്, അത് അവരെ യൂഷ്വൽ പ്ലാനിങ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെ കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയും സ്മിതേഴ്സ് ജോൺസിൻ്റെ അടുത്ത് എന്തെങ്കിലും മണി സേവ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോൺസ് പറയുന്നുണ്ട് ജോൺസ് ഫോറിൻ ബാങ്കിൽ കുറച്ച് മണി സേവ് ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിൽ അത് വെറും ജോൺസിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ അവർ സംസാരിച്ച് സിൽവർ ബുള്ളറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സിൽവർ അപ്പോൾ ജോൺസ് പറയാണ് ഈ ഐലൻഡിൽ ഫസ്റ്റ് ടൈം വന്നേരം ലെം എന്ന് പറയുന്ന ഒരു നേറ്റീവ് അവിടെ കുറച്ച് ആൾക്കാരെ ഈ ജോൺസിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹയർ ചെയ്തിരുന്നു. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അവരെ ഷോട്ട് മിസ്സായിട്ട് ജോൺസ് ആണ് അവരെ കൊല്ലുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ജോൺസ് പറയാണ് ജോൺസ് ഒരു ഓർഡിനറി മാൻ അല്ല, അതുകൊണ്ട് ജോൺസിനെ സാധാരണ ഗണ്ണോ ബുള്ളറ്റോ വെച്ചിട്ട് കൊല്ലാൻ പറ്റില്ല, പക്ഷേങ്കിൽ ജോൺസിന് വെറും സിൽവർ ബുള്ളറ്റ് വെച്ചിട്ടേ കൊല്ലാൻ പറ്റുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് ജോൺസിൻ്റെ റിവോൾവർ പുറത്തെടുത്തിട്ട് സ്മിതേഴ്സിനെ കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അതിൽ ടോട്ടൽ 5 ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അതിൽ 4 ബുള്ളറ്റ് ലെഡ് ബുള്ളറ്റ് ആയിരുന്നു, പിന്നെ ഒരു ബുള്ളറ്റ് സിൽവർ ബുള്ളറ്റ് ആയിരുന്നു. എന്നിട്ട് ജോൺസ്
അവിടെ പറയാണ് ജോൺസൺ ഇവിടെ എംപറർ ആയിട്ട് റൂൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. പിന്നെ ജോൺസണെ നന്നായിട്ട് പറയാം, ജോൺസന്റെ ഈ ഒരു പൊസിഷൻ ലിമിറ്റഡ് പൊസിഷൻ ആണെന്ന്. അപ്പോൾ ജോൺസ് പറയാണ് നേറ്റീവ് അവൻ്റെ അഗേൻസ്റ്റ് ടേൺ ആകുമ്പോൾ ആ സമയത്ത് ജോൺസ് സേവ് ചെയ്ത മണി എടുത്തിട്ട് ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടുന്നു ജോൺസ് പറയുന്നുണ്ട്. അപ്പോൾ സ്മിതേഴ്സ് ചോദിക്കുകയാണ് ജോൺസ് എവിടെയാണ് പോവുക, എന്തായാലും യു എസിൽ പോകില്ലല്ലോ എന്ന് ജോൺസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ജോൺസിൻ്റെ പാസ്റ്റ് ഞങ്ങൾക്ക് അവിടെ റീകൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ജോൺസ് പാസ്റ്റിൽ ഇവിടെ വരുന്നതിൻ്റെ മുന്നേ ഒരു പോർട്ടറായിട്ട് പുൽമാൻ സ്ലീപ്പർ ട്രെയിൻസിൽ വർക്ക് ചെയ്തിരുന്നു ഒരു 10 വർഷം. അന്നേരമാണ് ഒരു ഡയസ് ഗെയിമിൽ ബ്ലാക്ക് മാൻ ജെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അവ ചീറ്റ് ചെയ്തിട്ട് ജോൺസ് അവരെ കൊന്നിട്ട് ഇംപ്രിസൻഡ് ആവുക ചെയ്യുന്നത്. അന്നേരം ആ പ്രിസണിൽ നിന്ന് ജോൺസ് വേറൊരു വൈറ്റ് പ്രിസൺ ഗാർഡിനെ കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഈ ഐലൻഡിൽ വരുന്നത്. പിന്നെ അവർ സ്മിതേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ സ്റ്റോറീസൊക്കെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്താൽ ജോൺസ് സ്മിതേഴ്സിനെയും കൊല്ലുന്നു. അപ്പോൾ സ്മിതേഴ്സിനെ പേടിയായിട്ട് സ്മിതേഴ്സ് പറയുകയാണ് ജോൺസിന് സ്മിതേഴ്സ് ഒരു ഫ്രണ്ടായിട്ടാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയും സ്മിതേഴ്സ് ജോൺസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ജോൺസിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയ സമയം ഇപ്പോൾ ഇതാണ്, അവിടുത്തെ ട്രൈബൽ പീപ്പിൾ അല്ലെ അവിടുത്തെ നേറ്റീവ് പീപ്പിളൊക്കെ ഹില്ലിൽ പോയിട്ട് ജോൺസിനെ കൊല്ലാൻ വേണ്ടി റിച്വൽസ് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ജോൺസിൻ്റെ അടുത്ത് സ്മിതേഴ്സ് പറയാണ്. അപ്പോൾ സ്മിതേഴ്സ് അല്ല ജോൺസ് ആ നേറ്റീവ് പീപ്പിളിനെ അല്ലെങ്കിൽ ആ ട്രൈബ്സിനെ ഫുള്ളായിട്ടാണ് അവിടെ വിളിക്കുന്നത്. കാരണം ജോൺസ് പറയാണ് ഇവരെ പ്രേയേഴ്സും റിച്വൽസൊന്നും cannot stop them from escaping എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജോൺസ് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുക ചെയ്യുന്നത്. അപ്പോൾ ജോൺസ് പറയാണ് ജോൺസ് ഫ്രണ്ട് ഡോറിലൊക്കെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്മിതേഴ്സ് ജോൺസിൻ്റെ അടുത്ത് പറയാണ് നേറ്റീവ്സൊക്കെ അവിടുത്തെ ഹോർസിനെയൊക്കെ സ്റ്റോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോൺസ് ഡിസൈഡ് ചെയ്തു ഹീ വിൽ വാക്ക്. അപ്പോൾ ജോൺസ് പറയാണ് ജോൺസ് ഫോറസ്റ്റിലൂടെയാണ് പോവാന്ന്. അന്നേരമാണ് ഞങ്ങൾക്ക് ടോം ടോം സൗണ്ടിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ജോൺസ് ആ സൗണ്ട് അടിച്ചിട്ട് അത്രയും ഡിസ്റ്റർബ് ആയിട്ട് സ്മിതേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുവാണ് അതെന്താ സൗണ്ട് എന്ന്. അപ്പോൾ സ്മിതേഴ്സ് പറയാണ് അത് ജോൺസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നേറ്റീവ്സ് നടത്തുന്ന ഒരു ബ്ലീഡിങ് സെറമണിയാണ്, അതിൻ്റെ സൗണ്ടാണ് ഇതെന്ന്. അന്നേരം ജോൺസ് ഈ നേറ്റീവ്സിനെ നേറ്റീവ്സ് ആ സ്റ്റുപ്പിഡ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജോൺസ് പറയാണ് നേറ്റീവ്സിന് ഒരിക്കലും ജോൺസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇനി അവരെ കണ്ടുപിടിച്ചിട്ട് അവരെ പിടിയിൽ പെട്ടാലും ജോൺസ് സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കാരണം ജോൺസിനെ കൊല്ലാൻ പറ്റുന്നത് വെറും ജോൺസിന് മാത്രമാണ്, അതും ആ സിൽവർ ബുള്ളറ്റ് വെച്ചിട്ട്. അപ്പോൾ ജോൺസ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് സ്മിത്തർ ഫോറസ്റ്റിലെ എവിൾ സ്പിരിറ്റ്സിനെ കുറിച്ചൊക്കെ ഒരു വാർണിംഗ് കൊടുക്കും. പക്ഷേങ്കിൽ ജോൺസ് പറയാണ് ജോൺസ് വാസ് നോട്ട് സ്കെയർഡ് ഓഫ് ഗോസ്റ്റ്സ്ന്ന്. അപ്പോൾ ജോൺസ് സമയം നോക്കിയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുക, അതായത് ആ പാലസ് വിട്ട് പോവുക ചെയ്യുന്നത്. അങ്ങനെ ജോൺസിൻ്റെ പെനാമ ഹാറ്റ് വിത്ത് മൾട്ടി കളേർഡ് ബാൻഡ് ഇട്ടിട്ട് ജോൺസ് സ്മിതേഴ്സിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക ചെയ്യുന്നത്. അപ്പോൾ സ്മിതേഴ്സ് ആ സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജോൺസിനെ നേറ്റീവ്സ് പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. അത്രയാണ് സീൻ 1.